മമ്മൂട്ടിയെയും പാർവതി തിരുവത്തിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതയായ റത്തീന സംവിധാനം ചെയ്ത ചിത്രമായ പുഴുവിന്റെ ചിത്രീകരണം പൂർത്തിയായി. വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ വിതരണം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് സിൻസിൽ സെല്ലുലോയിഡിന്റെ ബാനറിൽ എസ് ജോർജ് ആണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടി ഒരു സംവിധായികയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മുൻപ് തമിഴ്, ഹിന്ദി ചിത്രങ്ങളിൽ വനിതകൾ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു. മമ്മൂട്ടിയും പാർവതി തിരുവോത്തും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും പുഴുവിനുണ്ട്. പുഴു ഒരു പുരോഗമനപരമായ സിനിമയാണെന്ന് മമ്മൂട്ടി നേരത്തെ പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയവും വലിയൊരു അനുഭവമായിരുന്നുവെന്ന് മമ്മൂട്ടി കുറിച്ചിരുന്നു. ചിത്രത്തിന്റെ ടൈറ്റിലിന്റെ പ്രത്യേകത കൊണ്ടും താരനിബിഡമായ കാസ്റ്റിംഗ് കൊണ്ടും പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് പുഴു. പേരൻപ്, കർണൻ, അച്ചമൻ മനമേട, പാവൈ കഥകൾ എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹനായ തേനി ഈശ്വറാണ് ഈ ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഷർഫും സുഹാസും ഹർഷദും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. റനീഷ് അബ്ദുൽ ഖാദർ, രാജേഷ് കൃഷ്ണ, ശ്യാമോഹൻ എന്നിവരാണ് പുഴുവിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. എഡിറ്റർ ദീപു ജോസഫും സംഗീതം ജേക്സ് ബിജോയുമാണ് നിർവഹിക്കുന്നത്. ബാഹുബലി, പ്രേതം ടു, മിന്നൽ മുരളി എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ മനോജ് ജഗതാണ് പുഴുവിന്റെ ആർട്ട് നിർവഹിക്കുന്നത്. വിഷ്ണു ഗോവിന്ദും ശ്രീശങ്കറും ചേർന്നാണ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്.